യും ഇരുപത്തിയെട്ടാം വാക്യം നോക്കിക്കാട്ടെ ഇരുപത്തിയെട്ടാം വാക്യം ആണ്ടുതോറും വീഴ്ച കൂടാതെ ആചരിക്കത്തക്കവണ്ണവും ഈ ദിവസങ്ങൾ തലമുറ തലമുറയായി സകല വംശങ്ങളിലും സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും ഓർക്കത്തക്കവണ്ണവും ഈ പൂരിൻ ദിവസങ്ങൾ യഹുദന്മാരുടെ മധ്യേ നിന്ന് ഒഴിഞ്ഞു പോകുകയോ അവിടെ ഓർമ്മ തങ്ങളുടെ സന്തതിയിൽ നിന്ന് വിട്ടുപോകുകയോ ചെയ്യാത്ത പ്രകാരവും തങ്ങൾക്കും സന്തതികൾക്കും അവരോട് ചേരുവാനുള്ള എല്ലാവർക്കും ചട്ടമായി കൈക്കൊണ്ടു പുരി സംബന്ധിച്ച ഈ രണ്ടാം ലേഖനം സ്ഥിരമാക്കേണ്ടതിന് അബി മകളായ എസ്തേർ രാജ്ഞിയും യഹൂദനായ മോർദക്കായിയും സർവാധികാരത്തോടും കൂടെ എഴുത്തെഴുതി യഹൂദനായ മോർദേക്കായി എസ്തേർ രാജ്ഞിയും അവർക്ക് ചട്ടമാക്കിയിരുന്നത് പോലെയും അവർ തന്നെ തങ്ങളുടെ ഉപവാസത്തിൻ്റെയും കരച്ചിലിൻ്റെയും സംഗതികളെ തങ്ങൾക്കും സന്തതികൾക്കും ചട്ടമാക്കിയിരുന്നത് പോലെയും ഈ പൂരീൻ ദിവസങ്ങളെ നിശ്ചിത സമയത്ത് തന്നെ സ്ഥിരമാക്കേണ്ടതിന് അവൻ അഖസുരേഷിൻ്റെ രാജ്യത്തുൾപ്പെട്ട നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലെ യഹൂദന്മാർക്കും സമാധാനവും സത്യവുമായുള്ള വാക്കുകളോടുകൂടി എഴുത്ത് അയച്ചു ഇങ്ങനെ എസ്തേറിൻ്റെ ആജ്ഞയാൽ പൂരീൻ സംബന്ധിച്ച കാര്യങ്ങൾ ഉറപ്പായി അത് പുസ്തകത്തിൽ എഴുതി എഴുതിവെച്ചു പത്താം അധ്യായത്തിൽ കാണുന്ന സൂചനയോടുകൂടെ എസ്തേറിൻ്റെ പുസ്തകം അവസാനിക്കുകയാണ് പത്താം അധ്യായത്തിൽ മൂന്ന് വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാനൊന്ന് വായിക്കട്ടെ അനന്തരം അഹസുരേഷ് രാജാവ് ദേശത്തിനും സമുദ്രത്തിലെ ദ്വീപുകൾക്കും ഒരു കരം കൽപ്പിച്ചു അവൻ്റെ ബലത്തിൻ്റെയും പരാക്രമത്തിൻ്റെയും സകല വൃത്താന്തങ്ങളും രാജാവ് മോർദേക്കായിയെ ഉയർത്തിയ ഉന്നത പദവിയുടെ വിവരവും മേദിയിലെയും പാർശ്വയിലെയും രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു യഹൂദനായ മോർദേക്കായി അഹസുരേഷ് രാജാവിൻ്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തൻ്റെ വംശത്തിനും അനുകൂലവാദിയുമായിരുന്നു മനോഹരമായിരിക്കുന്നു ഒരാളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിവരണങ്ങൾ വിശേഷണങ്ങൾ എത്ര മനോഹരമില്ലേ ഒരിക്കലും ഈ ലോകത്തിന് യഥാർത്ഥ സമാധാനം നൽകുവാൻ കഴിവുള്ള രക്ഷകൻ എനിക്കും താങ്കൾക്കുമുണ്ട് പുരി ഉത്സവത്തിൻ്റെ സമയം പ്രാർത്ഥിക്കുന്ന മൂന്ന് പ്രാർത്ഥനകൾ യഹൂദന്മാർക്കുണ്ട് അത് ശ്രദ്ധേയമാണ് തങ്ങളെ യോഗ്യരായി എണ്ണിയതിന് ഒന്നാമത്തെ പ്രാർത്ഥനയിൽ അവർ യഹോവയ്ക്ക് നന്ദി കരയറ്റുന്നു രണ്ടാമത്തെ പ്രാർത്ഥനയിൽ തങ്ങളുടെ പിതാക്കന്മാരെ പരിപാലിച്ചതിന് അവർ യഹോവയ്ക്ക് നന്ദി കരയറ്റുന്നു ഒരു ഉത്സവം കൂടി ആഘോഷിക്കുവാൻ യഹോവ അവരെ ജീവനോടെ വെച്ചതിന് മൂന്നാമത്തെ പ്രാർത്ഥനയിൽ അവർ യഹോവയെ സ്തുതിക്കുന്നു വിശ്വാസികൾ എന്ന നിലയിൽ പെസഹ ഉത്സവത്തിൽ ഒരു ആത്മീയ അർത്ഥം നാം കാണുന്നു നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ എന്ന് ഒന്ന് കുരുന്തീർ അഞ്ചിൻ്റെ ഏഴിൽ നാം വായിക്കുന്നുള്ളു നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ രക്ഷയാണ് അവൻ പൂരി ഉത്സവത്തിൽ ദൈവത്തിൻ്റെ പരിപാലന ശക്തിയും അവൻ്റെ കരുതലും സംരക്ഷണവും അവൻ്റെ സർവാധികാരവും നമുക്ക് കാണുവാൻ കഴിയും സദൃശവാക്യങ്ങൾ പതിനാറിൻ്റെ മുപ്പത്തിമൂന്നിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ചീട്ട് മടിയിലിടുന്നു അതിൻ്റെ വിധാനമോ ഈ ഹോവയാലത്രേ അവൻ തൻ്റെ ജനമായ ഇസ്രായേലിനെ കാത്തുപരിപാലിക്കും അവൻ്റെ സഭയെ അവൻ കാത്തു സൂക്ഷിക്കും അതുപോലെ തന്നെ അവൻ്റെ വകയായിട്ടുള്ള തൻ്റെ കുഞ്ഞുങ്ങളെ അവൻ സംരക്ഷിക്കും അവനിൽ കൂടി ദൈവത്തെങ്കിലേക്ക് കടന്നു വരുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര പ്രിയസഹോദരി തൻ്റെ ദൃഷ്ടി വെച്ച് താങ്കളെ നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇന്ന് നാം അവനോട് കൂടുതൽ അടുത്ത് ചെല്ലേണ്ടത് ആവശ്യമാണ് ഇന്ന് എത്രയോ വിശ്വാസികൾ തങ്ങളുടേതായ ഇഷ്ടപ്രകാരം നടക്കുന്നുണ്ട് അവർക്ക് ദൈവത്തിൽ സമർപ്പിച്ച് മുൻപോട്ട് പോകുന്നതിന് താല്പര്യമില്ല അത് ഒരു ബന്ധനമാകുന്നു പിടിച്ചുകെട്ടാകുന്നു എന്നാണ് അവർ കരുതുന്നത് അങ്ങനെയാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത് കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു പോകുന്നു ആകാശത്തിൽ സൂര്യൻ പ്രകാശിക്കുകയും അവരുടെ പാതയിൽ നിന്ന് കല്ലുകൾ നീങ്ങുകയും ചെയ്യുന്നു തങ്ങളുടെ ഇഷ്ടം പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കഴിയുമെന്നാണ് അവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് അവർ ദൈവത്തെങ്കിലേക്ക് നോക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കാറ്റടിക്കുകയും തിരമാല അതിശക്തമായി തീരുകയും പാത അന്ധകാരപൂർണമായി കാണപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ അവർ പെട്ടെന്ന് അവനോട് നിലവിളിക്കുന്നു കർത്താവേ എന്നെ രക്ഷിക്കണമേ ഞാൻ നശിക്കുന്നു എനിക്ക് വഴി കാണിച്ചു തരിക്കണമേ എന്ന് ആ പ്രതിസന്ധിയെ അവർ തരണം ചെയ്യുന്ന പക്ഷം കർത്താവ് എന്നെ നടത്തി എന്ന് അവർ പറയും എന്നെ ശ്രദ്ധിക്കുന്ന പറയും സുഹൃത്തെ ദൈവം തൻ്റെ കരുതലിലാണ് താങ്കളെ നയിച്ചത് താങ്കൾ വാസ്തവത്തിൽ ദൈവഹിതത്തിൽ ആയിരുന്നില്ല ദൈവമാകുന്നു ഓരോ പടിയും താങ്കളെ കൈപിടിച്ച് നടത്തിയത് ജീവിതത്തെയും ഹൃദയത്തെയും സ്പർശിക്കുന്നതിനെക്കുറിച്ച് ഇന്ന് വളരെയേറെ പറഞ്ഞു കേൾക്കാറുണ്ട് ഞാൻ ആ അർത്ഥത്തിൽ താങ്കളോട് ആവശ്യപ്പെടുന്നില്ല ഇപ്പോൾ തന്നെ താങ്കൾക്ക് വേണമെങ്കിൽ മുട്ടുമടക്കി അല്ലെങ്കിൽ കരങ്ങൾ ഉയർത്തി താങ്കളുടെ ഹൃദയത്തെയും ജീവിതത്തെയും സമർപ്പിക്കാവുന്നതാണ് എന്നിട്ട് നാളെ ദൈവഹിതത്തിന് വെളിയിൽ താങ്കൾക്ക് ജീവിക്കാവുന്നതുമാണ് അങ്ങനെ വരുമ്പോൾ ദൈവീക കരുതലിലായിരിക്കും താങ്കൾ എങ്കിലും ദൈവം നേരിട്ട് നടത്തുകയായിരിക്കില്ല അവിടുന്ന് താങ്കളെ ഇന്ന് നയിക്കുവാൻ ആഗ്രഹിക്കുന്നു താങ്കളെ നേരിട്ട് നടത്തുവാൻ അവിടെ ആഗ്രഹിക്കുന്നു താങ്കൾ ആരായിരുന്നാലും എവിടെ പോയെന്നാലും ദൈവം എല്ലാറ്റിനും മീതെ നയിക്കും നമ്മുടെ അല്പത്തരത്തിനപ്പുറം ദൈവം കാര്യങ്ങൾ നിയന്ത്രിക്കും ഇന്ന് ദൈവം താങ്കളെ വ്യക്തമായി നയിക്കുവാൻ ആഗ്രഹിക്കുന്നു താങ്കൾ ആരായിരുന്നാലും എവിടെ താമസിക്കുന്ന ആളായിരുന്നാലും ദൈവം താങ്കളെ ഭരിച്ച് നടത്തും എന്നാൽ ഓരോ നിമിഷവും ഓരോ ദിവസവും താങ്കളെക്കുറിച്ചുള്ള ദൈവഹിതം അറിഞ്ഞ് മുൻപോട്ട് പോകാമെങ്കിൽ അവിടുത്തെ സന്നിധിയിൽ വരുന്നതിൻ്റെ ആ സന്തോഷം സമൃദ്ധിയായി താങ്കൾക്ക് അനുഭവിക്കുവാൻ കഴിയും അവിടുത്തെ ഹിതപ്രകാരം നടക്കുന്നത് എത്ര സന്തോഷകരമായ അനുഭവമാണെന്ന് താങ്കൾക്കറിയാമോ ഇന്ന് താങ്കളായിരിക്കുന്ന ഇടത്തു നിന്ന് ദൈവഹിതപ്രകാരം നടക്കുവാൻ തീരുമാനിച്ചാൽ ദൈവം താങ്കളെ കൈപിടിച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്നു ഒരു പിതാവ് തൻ്റെ കുഞ്ഞിൻ്റെ നന്മ മാത്രം മനസ്സിലാക്കി ആ നന്മ മാത്രം നോക്കി ആ കുഞ്ഞിനെ സഹായിക്കുവാൻ കൂടെയിരിക്കുന്നത് പോലെ കൂടെ നടക്കുന്നത് പോലെ ദൈവം നമ്മെ ഓരോരുത്തരെയും നടത്തുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ പലപ്പോഴും ആ കയ്യിൽ പിടിക്കുവാൻ അവന് നമ്മുടെ കരങ്ങൾ കൊടുക്കുവാൻ നമുക്ക് മനസ്സില്ല നാം പലപ്പോഴും നമ്മുടേതായ വഴിയിൽ പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഫലമോ വലിയ ദുഃഖവും വേദനയുമുള്ള ആ അവസ്ഥകളിലേക്ക് നാം ചെന്ന് ചേരുന്നു എന്നെ സിദ്ധിക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി താങ്കളുടെ ജീവിതത്തിൽ ദൈവ കരുതലിനെ ദൈവിക കരുതലിനെ എപ്രകാരമാകുന്നു താങ്കൾ കാണുന്നത് ദൈവം താങ്കളെ നടത്തുന്ന വിധങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാനും അത് അംഗീകരിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് മുൻപോട്ട് പോകുവാനും താങ്കൾക്ക് കഴിയുന്നുണ്ടോ ഒരു നിമിഷം താങ്കളുടെ ജീവിതത്തെ ഒന്ന് സ്വയപരിശോധന ചെയ്യൂ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവം നമ്മെ കരുതുന്നത് കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ പ്രത്യാശയുള്ളവരായി മുൻപോട്ട് പോകാൻ സാധിക്കുന്നത് എസ്തേറിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഈ ജനം മുഴുവനും ദൈവഹിതത്തിന് വെളിയിലായിരുന്നു എന്നിട്ട് പോലും ദൈവം തൻ്റെ ദാസനായ തൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്വം നിറവേറ്റുന്നതിനായി ഈ ജനത്തെ എത്ര ഭദ്രമായി എത്ര കരുതലോടെ കൈപിടിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ നാമും ദൈവ ഹിതത്തിന് വെളിയിലായിരിക്കണമെന്നല്ല പിന്നെയോ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ അനുഗ്രഹം പ്രാപിച്ച് മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കും എന്നാണ് ഞാൻ അർത്ഥമാക്കിയത് അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അവിടെ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്ത്രോത്രം എസ്തേറിൻ്റെ പുസ്തകത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം പലപ്പോഴും നിരാശപ്പെട്ടും വ്യാകുലപ്പെട്ടും എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കുന്നതായ അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഞങ്ങളുടെ കൈപിടിച്ച് നടത്തുന്ന ഒരു അരുമനാഥൻ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഉറപ്പ് തന്നതിനായി സ്തോത്രം പ്രതികൂലമായ സാഹചര്യങ്ങളെപ്പോലും അനുകൂലമാക്കി ഞങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ അവിടുന്ന് മതിയായ ദൈവമായിട്ടുണ്ട് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം കർത്താവെ ം കേട്ട ആരെങ്കിലും ജീവിതത്തിൽ നിരാശപ്പെട്ട എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ ഭാരപ്പെട്ട് ഭയപ്പെട്ട് കഴിയുന്നുവെങ്കിൽ കർത്താവ് നിന്റെ കുഞ്ഞുങ്ങളോട് അവിടെ ഇടപെട്ടു കൊണ്ടിരിക്കണമേ ക്രിസ്തുവേശുവിലൂടെ ലഭ്യമായിട്ടുള്ള വലിയ രക്ഷ പ്രാപിച്ച് കർത്താവെ ജീവിതം ധന്യമാക്കി മുൻപോട്ട് പോകാൻ നിന്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളായി ദുഃഖിതരായി കഴിയുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടുത്തെ കരുതലിനെ മനസ്സിലാക്കുവാനും തങ്ങൾ ഇപ്പോൾ തങ്ങളിപ്പോളായിരിക്കുന്ന സാഹചര്യങ്ങളെപ്പോലും തങ്ങൾക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമാക്കി മാറ്റുവാൻ ഒരു ദൈവത്തിലാകുന്നു തങ്ങൾ വിശ്വസിക്കുന്നതെന്ന് ഉറപ്പാക്കി മുൻപോട്ട് പോകാൻ തുടക്കണതിനെ കുഞ്ഞുങ്ങളെ നീ സഹായിക്കണമേ ഞങ്ങളെ നീ വലിയ പാഠങ്ങൾ പഠിപ്പിച്ചതിനായി വീണ്ടും സ്തോത്രം അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചിപ്പ ഞങ്ങളെ ഒരുക്കിക്കാട്ട് കർത്താബായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാരാകണമേ ആമേൻ